മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റോടെ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തിയ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറിലെ പ്രധാന കഥാപാത്രം എല്ലാവരുടെയും മനസ്സിൽ ആ കഥാപാത്രം ഓടിയെത്തുമ്പോൾ എവിടെയൊക്കെയോ ഒരു ചെറിയ സാമ്യം തോന്നുന്നുണ്ട് അതായത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത അതായത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ എന്ന ചിത്രം കണ്ടിട്ടുള്ളവർ ചിത്രത്തിന്റെ തുടക്കത്തിന്റെ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച അതായത് ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ദ്രജിത്ത് അവതരിപ്പിച്ച ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ ഫേസ്ബുക്ക് ലൈവ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഫണ്ടിങ് ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം ലൈവ് ആരംഭിക്കുന്നത് തന്നെ അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ഫണ്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ദ്രജിത്തിന്റെ ആ കഥാപാത്രം ലൈവ് ആരംഭിക്കുന്നത് അതായത് ആ ലൈവ് എന്ന് പറയുന്നത് ഇന്ത്യയിലാകെ വ്യാപിച്ചു കിടക്കുന്ന ലഹരി മാഫിയയാണെന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത് അവർക്ക് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയക്കാരനാണെന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട് രാഷ്ട്രീയക്കാരുടെ തണലിൽ വളർന്ന് രാഷ്ട്രീയക്കാരെ രക്ഷിക്കുന്നവരാണ് പുതിയ ഫണ്ടിങ് മാഫിയകൾ ലൂസിഫർ ചിത്രത്തിന് തിരക്കഥ എഴുതിയത് മുരളി ഗോപിയാണ് ഫരത് ഗോപിയുടെ മകൻ മുരളി ഗോപി തിരക്കഥാകൃത്താവുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകനായിരുന്നു ചിത്രത്തിൽ വിവേക് ഒബ്രോയ് അവതരിപ്പിച്ച ബോബി എന്ന കഥാപാത്രമാണ് ലഹരി മരുന്ന് മാഫിയയ്ക്ക് നേതൃത്വം നൽകുന്നത് ബോബി ബിനീഷ് കോടിയേരിയുടെ പരിച്ഛേദമെന്ന് പുതിയ കഥകൾ കേൾക്കുമ്പോൾ തോന്നിപ്പോകാം മുരളി ഗോപി ലൂസിഫറിന്റെ കഥ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ബിനീഷ് കോടിയേരി ആണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നാൽ ബിനീഷിന്റെ ജീവിത ഫ്രെയിമിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് എന്നത് ലഹരിയും രാഷ്ട്രീയവുമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെ നിലനിർത്തുന്നതും ഇത്തരം ലഹരി മാഫിയകളായിരിക്കാം എന്നതാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത് കാരണം എന്തെന്നാൽ ബിനീഷിൻ്റെ പിതാവ് കേരള സി പി എമ്മിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ് അതുകൊണ്ടാവാം മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് കൺവീനർക്കുമൊക്കെ നാവിറങ്ങിപ്പോയത് മലയാള സിനിമയിൽ ലഹരി മരുന്നിൻ്റെ മൊത്ത കച്ചവടക്കാരൻ ബിനീഷ് ആണെന്നാണ് എൻ സി ബി കണ്ടെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ വിവിധ ഭാഷാ ചിത്രങ്ങൾക്ക് ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള ലഹരി മാഫിയ ലഹരി നൽകുന്നുണ്ടെന്നും മലയാള സിനിമയിലെ ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കിയെന്നുമാണ് നാഷണൽ നർക്കോട്ടിക് ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് ബിനീഷിന്റെ ഉറ്റസുഹൃത്തായ അരൂപ് മുഹമ്മദും സംഘവും ബംഗളൂരുവിൽ ലഹരി മരുന്നു കേസിൽ അറസ്റ്റിലായത് അന്നു മുതൽ നെഞ്ചിടുപ്പേറിയത് കേരളത്തിലുള്ള ബിനീഷ് കോടിയേരിക്കും അദ്ദേഹത്തിന്റെ പിതാവിനുമായിരുന്നു ലഹരി മരുന്നു കേസിൽ ആരംഭിച്ച അന്വേഷണം ഒടുവിൽ സ്വർണക്കടത്തിലേക്കും കള്ളപ്പണം വെളുപ്പിക്കലിലേക്കുമൊക്കെ നീങ്ങിയതോടെ ബിനീഷ് കോടിയേരിക്ക് കുരുക്ക് മുറുകുകയായിരുന്നു ഒടുവിലിത സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകനും എക്കാലവും വിവാദനായകനുമായ ബിനീഷ് കോടിയേരി നിയമത്തിന്റെ പിടിയിലായിരിക്കുന്നു ഒരു പ്രസ്താവന നൽകാൻ പോലും അശക്തനായിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറിയും ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്